കേന്ദ്രമന്ത്രിസഭയിലും കോൺഗ്രസിലും ഈ ആഴ്ച തന്നെ പുനഃസംഘടന ഉണ്ടാവും. രാഹുൽ ഗാന്ധി കോൺഗ്രസ് വൈസ് പ്രസിഡന്റോ സെക്രട്ടറി ജനറലോ ആകാനാണ് സാധ്യത. നാളെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയേക്കും. AICCയിലും മന്ത്രിസഭയിലും കാര്യമായ അഴിച്ചുപണിയാണ് ആലോചിക്കുന്നത്. പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകും. റെയിൽവേ വകുപ്പ് കോൺഗ്രസ് തന്നെ തുടരും. തൽക്കാലം CP ജോഷിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. റെയിൽവേ സഹമന്ത്രി KH മുനിയപ്പ, ഗ്രാമവികസന മന്ത്രി ജയറാം രമേശ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. രാജ്യസഭാ മുന്നുപാധ്യക്ഷൻ റഹ്മാൻ ഖാൻ, കേന്ദ്ര ആസൂത്രണ സഹമന്ത്രി അശ്വിനികുമാർ എന്നിവരെ ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടുവരും. ബേനിപ്രസാദ് വർമ്മ, സുബോധ് ഖാൻ സഹായി, ശ്രീപ്രകാശ് ജയ്സ്വാൾ എന്നിവർക്ക് സ്ഥാനം നഷ്ടമായേക്കും. അംബിക സോണി പാർട്ടിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ജനാർദ്ദൻ ദ്വിവേദി മന്ത്രിയാകും. രാഹുൽ ഗാന്ധി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റോ സെക്രട്ടറി ജനറലോ ആകുമെന്നാണ് സൂചന. മന്ത്രിയാകണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന രാഹുൽ ഗാന്ധി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രി പാർട്ടിയിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷോ ശശി തരൂരോ മന്ത്രിയാകും. ജോസ് കെ മാണിയെ മന്ത്രിയാക്കണമെന്ന് KM മാണി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇ അഹമ്മദിന് സ്വതന്ത്ര ചുമതല നൽകണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും കോൺഗ്രസിന്റെ സജീവ പരിഗണനയിലാണ്. എസ് അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. റിയൽ എസ്റ്റേറ്റ് മാഫിയ കേരളത്തിലെ സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയും കൈയടക്കുന്നു. ഭൂമി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ ആരാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിളവൂർക്കലിൽ കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തിയ മാഫിയ ഇപ്പോൾ ഭൂമി തുരന്ന് മണ്ണെടുക്കുകയാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ് പരിസ്ഥിതിയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നത്. നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. തിരുവനന്തപുരം ജില്ലയിലെ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഈ കാണുന്ന ഏക്കർ കണക്കിന് പ്രദേശം 10 വർഷം മുമ്പ് വരെ ഒരു വലിയ കുന്നായിരുന്നു. സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കുന്നു വാങ്ങിയവർ കുന്നിടിച്ച് നാട് കടത്തി തുടങ്ങി. കുന്നിടിച്ച് വാഹനങ്ങളിൽ ഘടിപ്പിച്ച വലിയ അരിപ്പകളിൽ മണ്ണരിക്കും. പിന്നെ സമീപത്തെ ആറ്റിൽ നിന്ന് വെള്ളമെടുത്ത് മണ്ണ് കഴുകി കെട്ടിട നിർമ്മാണത്തിനെന്ന പേരിൽ വിറ്റഴിക്കുകയാണ്. ലോഡൊന്നിന് 40,000 രൂപ ക്രമത്തിൽ ദിവസവും 10-ഉം 12-ഉം ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് പോകുന്നത്. മണ്ണെടുപ്പ് തകൃതിയായതോടെ പ്രദേശത്തെ വീടുകളുടെ അസ്ഥിവാരം പോലും നഷ്ടമായി. കുന്നിൻമുകളിൽ താമസിച്ചിരുന്നവർക്ക് റോഡ് നൽകാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് കുന്നിടിച്ച് റോഡൊരുക്കി. വീട് കുന്നിൻമുകളിൽ നിന്ന് താഴെയാക്കാമെന്ന് കൊതിച്ച പ്രദേശവാസികൾക്ക് മുന്നിലേക്ക് പണമെറിഞ്ഞ് മണ്ണ് മാഫിയെത്തി. നമ്മളെടുത്ത് പറഞ്ഞ് താൽക്കാലികമായിട്ട് ഒരു ഷെഡ് വെച്ച് കെട്ടാൻ പറഞ്ഞ് ഷെഡ് വെച്ചതിന് ശേഷം പറഞ്ഞ് ഇത് പെട്ടെന്ന് ഇടിച്ച് മാറ്റി വീട് വയ്ക്കാനുള്ള സംവിധാനമൊക്കെ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യണില്ല. പൈപ്പ് ലൈൻ തരാന്ന് പറഞ്ഞ് പൈപ്പ് ലൈൻ തന്നിട്ട് കുടിവെള്ളം ഇല്ല, കറണ്ട് ഇല്ല. പഞ്ചായത്ത് അനുമതി നൽകിയതിന്റെ എത്രയോ ഇരട്ടി മണ്ണാണ് ദിവസവും ഇവിടെ നിന്ന് കടത്തുന്നത്. പോലീസ് വന്നാലും ജിയോളജി വന്നാലും അവരുടെ വണ്ടിയിൽ മണ്ണ് കൊണ്ടുപോകേണ്ട പെർമിറ്റ് അവർ വാങ്ങി വെച്ചിട്ടുണ്ട് കളക്ടറിൽ നിന്ന്. എന്നാൽ ജില്ലാ കളക്ടർ പറയുന്നത് കേൾക്കുക, പഞ്ചായത്തിന് പെർമിഷൻ കൊടുക്കാൻ അധികാരമൊന്നുമില്ല. നിയന്ത്രണങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുപ്പ് നടത്തുന്നത് എന്ന് സമ്മതിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് ചിത്രം വ്യക്തമാകുന്നത്. 5 ഹോഴ്സ്പവറിനെ പഞ്ചായത്തിന് കൊടുക്കേണ്ട കണക്കുള്ളൂ. അതെ, കൊടുത്തപ്പോ അവര് കൂടുതലെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോ മൗനാനുവാദമോ കൂടാതെ ഇത്ര വലിയ ഒരു പരിസ്ഥിതി ചൂഷണം നടക്കില്ല എന്ന് ഉറപ്പാണ്. കേരളത്തിലെ പരിസ്ഥിതിവാദികളും സംഘടനകളുമെല്ലാം ഇനിയെങ്കിലും ഈ കാഴ്ചയിലേക്കൊന്ന് കണ്ണു തുറക്കണം. ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം വിളവൂർക്കൽ പഞ്ചായത്തിലെ അനധികൃത മണ്ണെടുപ്പ് കേന്ദ്രം അടിയന്തരമായി അടച്ചുപൂട്ടാൻ ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിട്ടു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ മണ്ണെടുക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നായിരുന്നു നടപടി. ഭൂമാഫിയുടെ കടന്നുകയറ്റങ്ങളെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരും. ജനശ്രീ മിഷന് സർക്കാർ ഫണ്ടിൽ നിന്നും പണം നൽകിയത് കൂടുതൽ വിവാദത്തിലേക്ക്. ജനശ്രീ മിഷന്റെ 99% ഓഹരിയും കോൺഗ്രസ് നേതാവ് MM ഹസനാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഫണ്ട് അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് LDF നേതൃത്വം. കൃഷി മൃഗസംരക്ഷണ വകുപ്പിലൂടെ നടപ്പാക്കുന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരമാണ് ജനശ്രീ മിഷനായി 14.26 കോടി രൂപ കഴിഞ്ഞയാഴ്ച അനുവദിച്ച് സർക്കാർ ഉത്തരവായത്. കുടുംബശ്രീയെ തകർക്കാനും ജനശ്രീക്ക് കോടികൾ നൽകാനുമുള്ള നീക്കത്തിനെതിരെ LDF നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് ജനശ്രീ മിഷന്റെ ഓഹരി വിശദാംശങ്ങൾ പുറത്തുവന്നത്. റിസർവ് ബാങ്കിന് രേഖകൾ പ്രകാരം ജനശ്രീയുടെ 99% ഓഹരിയും കോൺഗ്രസ് നേതാവ് MM ഹസന്റെ പേരിലാണുള്ളത്. ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനത്തിനായി രൂപീകരിച്ച ജനശ്രീ മിഷന് സർക്കാർ ഫണ്ടിൽ നിന്ന് പണം നൽകുന്നതിനെതിരെ LDF നേതൃത്വം നിയമ നടപടിക്ക് തയ്യാറാകുകയാണ്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വകവയ്ക്കുന്നില്ലെന്നാണ് MM ഹസന്റെ നിലപാട്.
പിണറായി വിജയനല്ല, തോമസ് ഐസക് അല്ല, കാറൽ മാർക്സ് എതിർത്താലും ഞങ്ങൾ ഒരു എൻ ജി ഒ എന്ന നിലയിൽ ഞങ്ങൾക്ക് അവകാശമുള്ള അർഹതയുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ പദ്ധതികൾ സമർപ്പിക്കും. കോൺഗ്രസ് നേതാക്കളുടെ സ്വകാര്യ സംഘടനയ്ക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന് പണം നൽകിയതിനെതിരെ വലിയ പ്രചരണം എൽ ഡി എഫ് ആരംഭിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഈ വിവാദം ശക്തമാകും. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ജനശ്രീ മിഷനിൽ 50,000 രൂപയുടേതിൽ കൂടുതൽ ഓഹരി ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്തുമെന്ന് ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു. എൽ ഡി എഫ് ഭരണകാലത്തും ഇത്തരം സംഘങ്ങൾക്ക് സർക്കാർ സഹായം നൽകിയിട്ടുണ്ടെന്നും ഹസൻ കണ്ണൂരിൽ വ്യക്തമാക്കി. 2020 ലോകകപ്പിലെ വിക്കറ്റ് വേട്ടയിൽ മുന്നിലെത്തുമെന്ന് പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളർ ഉമർ ഗുൽ. കൊളംബോയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഉമർ. 2007 2009 2020 ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ പ്രകടനം ശ്രീലങ്കയിലും ആവർത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉമർ ഗുൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. Inshallah, so far I played 2 World Cup and I was the leading wicket taker. This time I will try to become again once again the leading wicket taker. സെമിയിലെങ്കിലും എത്താൻ പാകിസ്ഥാൻ ടീമിന് കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ മുഹമ്മദ് ഹഫീസിനെ കഴിയുന്നുണ്ടെന്നും ഉമർ ഗുൽ പറഞ്ഞു. ഐ പി എല്ലിൽ പാക് താരങ്ങളെയും പങ്കെടുപ്പിക്കാൻ ബി സി സി ഐ തയ്യാറാകണമെന്നും ഉമർ ഗുൽ ആവശ്യപ്പെട്ടു. ഐ ഹോപ്പ് ഇൻ ദി നെക്സ്റ്റ് സീസൺ പാകിസ്ഥാനി പ്ലേ വിൽ ബി പ്ലേഡ് ഇൻ ഐ പി എൽ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഫോർ ദി ക്രിക്കറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ ബിക്കോസ് ദി ബോത്ത് കൺട്രി പീപ്പിൾ ദേ വോണ്ട് ടു പ്ലേ അഗൈൻസ്റ്റ് ഈച്ച് അദർ ആൻഡ് ദേ ലവ് ഈച്ച് അദർ. ഈ വർഷം അവസാനം നടക്കുന്ന ഇന്ത്യൻ പര്യടനത്തിനായി താനടക്കമുള്ള പാക് താരങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഉമർ ഗുൽ പറഞ്ഞു. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ സജയ് കുമാറിനൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.